കക്കാട് പാറയ്ക്കൽ ആമനെ എഴുതിയ കോന്തലക്കിസ്സകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. നോവലിസ്റ്റ് ബി എം സുഹറ, ദുബായിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും വ്യവസായ പ്രമുഖനുമായ സുധീർ കെ നായർക്ക് കോപ്പി നൽകി പുസ്തകം പ്രകാശനകർമ്മം നിർവഹിച്ചു. നാടും നാട്ടുകാരും അറിയുന്ന ഒരു പുസ്തക രചയിതാവായി മാറണമെന്നോ തൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് കാണണമെന്നോ കരുതിയല്ല കാരശ്ശേരി കക്കാട് സ്വദേശിനിയും 70-കാരിയുമായ പാറയ്ക്കൽ ആമിന താൻ കണ്ടതും മാതാപിതാക്കൾ പറഞ്ഞു തന്നതുമായ കഥകൾ ഡയറിയിൽ കുറിച്ചിടാൻ തുടങ്ങിയത്. അർബുദം വന്നതിനെ തുടർന്ന് ഒരു വൃക്ക എടുത്തുമാറ്റപ്പെട്ട ആമിന ചികിത്സയിൽ കഴിയുമ്പോൾ രാത്രികാലങ്ങളിൽ ഉണ്ടാവുന്ന ഉറക്കക്കുറവിനെയും അതിശക്തമായ വേദനയെയും അകറ്റി നിർത്താനാണ് എഴുത്തിലേക്ക് കടന്നത്. തൻ്റെ കുട്ടികൾ ഉപേക്ഷിച്ച പഴയ ഡയറികൾ ശേഖരിച്ച് ആമിന താൻ ചെറുപ്പകാലത്ത് കണ്ടതും അനുഭവിച്ചറിഞ്ഞതും ഉമ്മ പറഞ്ഞു തന്നതുമായ പഴയകാല കഥകൾ ഡയറിയിൽ എഴുതി തുടങ്ങുകയായിരുന്നു. അങ്ങനെ തൻ്റെ ഗ്രാമമായ കക്കാടും അവിടുത്തെ ഗ്രാമീണരും ഇരുവഴിഞ്ഞിപ്പുഴയിലെ മീൻപിടുത്തവും മരക്കച്ചവടവും 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കണക്കധ്യാപകൻ ക്രൂരമായി പെരുമാറിയതും അതിനെ തുടർന്ന് പഠനം നിർത്തേണ്ടി വന്നതുമെല്ലാം ഡയറികളിൽ ഇടം പിടിച്ചു. 6 ഡയറികളിലായി എഴുതി വച്ചിരുന്നെങ്കിലും ഇത് മറ്റാരെയും കാണിക്കാതെ തൻ്റെ സ്വകാര്യ ശേഖരമായി സൂക്ഷിക്കുകയായിരുന്നു. ഈയിടെ വീട് പെയിൻറ്റിങ്ങിനായി സാധനങ്ങൾ ഒഴിവാക്കുമ്പോൾ ഡയറികൾ ആമിനയുടെ മകൻ്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. മകൻ ഡയറി വായിക്കാനായി ചോദിച്ചെങ്കിലും ആമിന നൽകിയില്ല. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ആമിന തൻ്റെ അക്ഷരത്തെറ്റുള്ള മലയാളം മക്കൾ കാണേണ്ട എന്ന് കരുതിയാണ് ഡയറികൾ നൽകാതിരുന്നത്. എന്നാൽ മക്കളുടെ ഏറെ നിർബന്ധത്തിന് ഉമ്മ വഴങ്ങിയതോടെ ഡയറി വായിക്കാൻ അവസരം ലഭിച്ച മകൻ ഉമ്മയുടെ എഴുത്ത് ഒരു ഗ്രാമത്തിൻ്റെ കഥയും ചരിത്രവുമാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു. ഇതോടെ മകൻ തൻ്റെ സഹോദരങ്ങളെയും ബന്ധുക്കളെയും വിവരമറിയിക്കുകയും മാതൃഭൂമി ബുക്സ് വഴി പുസ്തക രൂപത്തിലാക്കി പ്രസിദ്ധീകരിക്കുകയുമായിരുന്നു. പുസ്തകം എഴുതാണ്ടായ തുടക്കം എന്ന് പറഞ്ഞാല് പിന്നെ മനസ്സിൽ എത്രയോ കാലുണ്ട് ഒരുപാട് എഴുതണം എന്നിങ്ങനെ മനസ്സിൽ കുറിച്ചിട്ടത്. പിന്നെ നമ്മള് സുഖമില്ലാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് വലത്തെ ഭാഗം കിഴിഞ്ഞൊക്കെ എടുത്ത് ഒഴിവാക്കിയതാണ്. അങ്ങനെ ഉറക്കില്ലാത്ത സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനും വേദനയും കാണുമ്പോൾ വിചാരിച്ചു എന്തോ എഴുതിക്കൊണ്ടിരിക്കട്ടെ. അന്നപ്പോൾ രാത്രി ഇങ്ങനെ കുട്ടികളുടെ ഡയറികളുണ്ട്. ഓല് കോളേജിൽ സ്കൂളൊക്കെ പഠിക്കല്ലേ, ഓല് എഴുതൂല, അടട്ടച്ച് പോയി. ഞാനതൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ട് ഓരോ ഡയറിയിൽ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. എൻ്റെ ഓരോ കഥകൾ എനിക്ക് കാര്യമായിട്ട് എനിക്ക് എഴുതണം, ആൾക്കാരറിയണം, നാടറിയണം എന്ന് വിചാരിച്ച സംഗതി എൻ്റെ പഠനം മുടങ്ങിപ്പോയതാണ്. കഴിഞ്ഞ ദിവസം കക്കാടങ്ങാടിയിൽ പൗരാവലി ഒരുക്കിയ പ്രകാശന ചടങ്ങിൽ 100-ക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് പ്രശസ്ത നോവലിസ്റ്റ് ബി എം സോറ ദുബൈയിലെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും വ്യവസായിയുമായ സുധീർ കെ നായർക്ക് കോപ്പി നൽകി പുസ്തകം പ്രകാശനം ചെയ്തത്. ചടങ്ങിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ കഥാകൃത്തിനെയും പുസ്തകത്തിലെ കഥാപാത്രങ്ങളായ ഇത്തിരുമ്മ കാരശ്ശേരി, എം ടി മുഹമ്മദ് കുട്ടി, ചെറിയക്കൻ കരിമ്പാലൻ കുന്നത്ത്, പി എം മുഹമ്മദ് മൗലവി എന്നിവരെയും ആദരിച്ചു. പുസ്തകത്തിലെ ഒരു കഥാപാത്രമായ ഇത്തിരിയുമ്മ പാട്ടുപാടുകയും കൂടി ചെയ്തതോടെ പുസ്തക പ്രകാശന ചടങ്ങ് വേറിട്ട അനുഭവമായി. ചടങ്ങിൽ വാർഡ് മെമ്പർ എടത്തിലാമിന അധ്യക്ഷയായിരുന്നു. ഗ്രന്ഥകർത്താവും മോട്ടിവേറ്ററുമായ പി എം എ ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി. ജി അബ്ദുൽ അക്ബർ ഗ്രന്ഥകാരിയുടെ ഛായാചിത്രം കൈമാറി. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് ചടങ്ങിൽ സംബന്ധിച്ചത്. ന്യൂസ് ബ്യൂറോ, മുക്കം.